ഡ്രോണുകളിൽ ചിത്രീകരിക്കപ്പെട്ട അത്യപൂർവമായ സംഗതികളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത്. അത്യപൂർവമായ രീതിയിൽ രാക്ഷസജീവിയെ കണ്ടത് മുതൽ ഡ്രോൺ വെടിവെച്ചിരുന്ന ആളെയും ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. നമ്പർ 10, ക്ലൗൺ അഥവാ കോമാളികളെ കുറിച്ച് നമുക്ക് അറിയാവുന്നതാണ്. സർക്കസുകളിലും മറ്റും ആളുകളെ ചിരിപ്പിക്കുന്നതിനായി വ്യത്യസ്ത രൂപധാരികളായി ഇവർ പ്രത്യക്ഷപ്പെടാറുണ്ട്. ഏറ്റവും പഴയതെന്ന് കരുതപ്പെടുന്ന കോമാളികളെ ഈജിപ്തിലെ രാജവംശത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിന് വലിയ രീതിയിലുള്ള ഒരു ചരിത്രവും പറയുവാനുണ്ട്. ഈ രീതിയിൽ കോമാളികളോടുള്ള ഭയമാണ് കോൾഡ്രോഫോബിയ എന്നറിയപ്പെടുന്നത്. ഈ രീതിയിലുള്ള ആളുകൾക്ക് കോമാളികളെ കാണുമ്പോൾ ഇവർ വളരെ വികാരഭരിതരായി മാറുകയും വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. ഈ രീതിയിൽ ഒരു ചോളപ്പാടത്തിനരികിലൂടെ ഒരു ഡ്രോൺ പറക്കവേ അതിശയകരമായ രീതിയിൽ കോമാളി വേഷം കിട്ടിയ ഒരാളെ കാണുവാൻ ഇടയായി. ഒറ്റപ്പെട്ട രീതിയിൽ ഇയാളെ കണ്ടത് ഏറെ നിഗൂഢതകളാണ് സൃഷ്ടിച്ചത്. ക്യാമറ തന്നെ പിന്തുടരുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ ഇയാൾ അപ്പോൾ തന്നെ ഓടി രക്ഷപ്പെടുകയും ചെയ്തു. നമ്പർ 9, കോവിഡ് കാലഘട്ടത്തിലെ അവധിവേളകൾ വിനോദസഞ്ചാരത്തിനായി പ്രയോജനപ്പെടുത്തിയ ഒട്ടനവധിയായ ആളുകളുണ്ട്. ഈ രീതിയിൽ ഏറെ ആളുകൾ തിരഞ്ഞെടുത്തത് ബീച്ചുകളെയാണ്. നിരവധിയായ ആളുകളാണ് കുടുംബവുമായി ബീച്ചുകളിലേക്ക് എത്തിയത്. ഈ വേളയിൽ പകർത്തിയ ഒരു വീഡിയോ ദൃശ്യമാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. തിമിംഗലങ്ങൾ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ നിന്നും വിട്ടെറിഞ്ഞ തീരത്തോട് ചേർന്ന മേഖലയിലേക്ക് എത്തുകയാണ്. ഇവിടെയുള്ള വീഡിയോ പകർത്തിയിരിക്കുന്നത് ഓസ്ട്രേലിയയിൽ നിന്നുമാണ്. ബോണ്ടി ബീച്ചിൽ നിന്നും ജേസൺ എഗാൾട്ടൺ എന്ന വ്യക്തി ഇത് ആദ്യമായി നിരീക്ഷിക്കുകയും തന്റെ ഡ്രോണിൽ ഇതിനെ സൂക്ഷ്മമായി പകർത്തിയെടുക്കുകയും ചെയ്യുകയായിരുന്നു. സമാനമായ തരത്തിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഈ രീതിയിലുള്ള പ്രത്യേകത രേഖപ്പെടുത്തിയിരുന്നു. രണ്ട് വേൽഷാർക്കുകളെയായിരുന്നു ജേസന്റെ ക്യാമറയിൽ പകർത്തിയെടുത്തത്. നമ്പർ 8, കൃഷി എന്നത് ഏറെ കഷ്ടപ്പാടുകൾ നിറഞ്ഞ ഒരു തൊഴിൽ മേഖല തന്നെയാണ്. നമ്മളെല്ലാവർക്കും തന്നെ ഭക്ഷണം പ്രദാനം ചെയ്യുന്ന കാര്യത്തിൽ ഇവർ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. എന്നാൽ ഇവർക്ക് വേണ്ട രീതിയിലുള്ള പരിഗണന ലഭിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഈ രീതിയിൽ ഒരു കർഷകന്റെ ഫാമിലേക്ക് എത്തിയ ഡ്രോണിനെ കർഷകൻ വെടിവെച്ചിടുവാൻ ശ്രമിക്കുകയായിരുന്നു. ആദ്യം ഇയാൾ ഇത് ശ്രമിക്കുകയും പിന്തിരിഞ്ഞ് പോവുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീടും ഇത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഇയാൾ തോക്കുമായി എത്തുകയും അതിശയകരമായ രീതിയിൽ ഇതിനെ വെടിവെക്കുവാൻ തുടങ്ങുകയുമായിരുന്നു. തുടർന്ന് ഈ ഡ്രോൺ ദിശ മാറ്റി വിടുന്നതും നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. തന്റെ സ്വകാര്യ മേഖലയിലേക്ക് ഈ രീതിയിൽ ഒന്ന് വരുമ്പോൾ ആരായാലും ഈ രീതിയിൽ പ്രതികരിച്ചേക്കാം. എന്നാൽ ഈ കർഷകൻ ആദ്യം തന്നെ വെടിവെക്കാനാണ് ശ്രമിച്ചത്. നമ്പർ 7, മുതലകളെ പൊതുവെ ഏറെ അക്രമകാരികളായ വിഭാഗമായാണ് വിവരിച്ചിരിക്കുന്നത്. ഏത് രീതിയിലുള്ള ശക്തരായ കരുത്തരെയും എതിർത്ത് നിൽക്കുവാനുള്ള കഴിവ് ഇവയുടെ പ്രത്യേകതയാണ്. അങ്ങനെയുള്ള ഇവയുടെ അടുത്ത് ഒരു ഡ്രോൺ ലഭിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? ഈ രീതിയിൽ ഒരു മുതല തീരത്തേക്ക് അടുത്തെത്തി കരയിലിരുന്ന ഡ്രോൺ കടിച്ചെടുക്കുകയായിരുന്നു. ഏറെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലായിരുന്നു മുതലയുടെ നീക്കങ്ങൾ. ഭാഗ്യവശാൽ ഈ ഡ്രോൺ തിരികെ ലഭിക്കുകയുണ്ടായി. എന്നാൽ ഇതിന് കാര്യമായ രീതിയിലുള്ള പരിക്കുകൾ സംഭവിച്ചിരുന്നു. ഇതേ രീതിയിലുള്ള നിരവധി സംഭവങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഏറെ ഭീകരമായി തോന്നിയത് ഈ സംഭവമായിരുന്നു. നമ്പർ 6, കാലിഫോർണിയയിലെ നാവ കൗണ്ടിയിലെ ഏറ്റവും വലിയ തടാകമാണ് ബെറീസിയ തടാകം. 1950s പൂട്ടാ ക്രിക്കിലെ മോണ്ടിസെല്ലോ അണക്കെട്ടിന്റെ നിർമ്മാണത്തെ തുടർന്നാണ് ഇത്തരമൊരു തടാകം രൂപപ്പെട്ടിരിക്കുന്നത്. കൂടാതെ 1960s തുടക്കം മുതൽ ഈ റിസർവോയർ സാൻഫ്രാൻസിസ്കോ ബേ ഏരിയയുടെ നോർത്ത് മേഖലയിലേക്ക് ജലവൈദ്യുതി നൽകുന്നുമുണ്ട്. ഇവിടെ ഈ ജലസംഭരണിയുടെ നടുവിലെ ചുഴി പോലെയുള്ള ഭാഗത്തേക്ക് ഒരു പക്ഷി അപകടത്തിലൂടെ ചാടിപ്പോവുകയായിരുന്നു. വീഡിയോ പകർത്തിയിരിക്കുന്ന ആൾ ഇതൊരു താറാവാണെന്നാണ് ആദ്യം കരുതിയത്. എന്നാൽ യഥാർത്ഥത്തിൽ ഇത് കോറമാൻഡ് എന്ന ഇനം പക്ഷിയായിരുന്നു. പിന്നീട് ഇത് അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും വിചിത്രമായ സ്ഥലങ്ങളിലൊന്നാണ് കാലിഫോർണിയയിലെ ബെറീസിയ. നമ്പർ 5, ലോച്ചനസ് മോൺസ്റ്റർ അല്ലെങ്കിൽ നെസ്സി എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന ജീവികൾ സ്കോട്ടിഷ് ഹൈലാൻഡിലെ ലോച്ചനസിൽ വസിക്കുന്നതായി പറയപ്പെടുന്ന സ്കോട്ടിഷ് നാടോടി കഥകളിലെ ഒരു ജീവിയാണ്. നീളമുള്ള കഴുത്തുകളുള്ള രാക്ഷസ രൂപമുള്ള ഒന്നായാണ് ഈ ജീവിയെ വിവരിക്കുന്നത്. 1933 മുതൽ ഇതുമായി ബന്ധപ്പെട്ട ഒട്ടനവധി നിഗൂഢതകൾ നിലനിൽക്കുന്നുമുണ്ട്. തർക്ക വിഷയത്തിന്റെ മൂല്യം ഉയർത്തുന്ന രീതിയിലുള്ള ഒട്ടനവധി ഫോട്ടോകളും സോണാർ റീഡിംഗുകളും നിലനിൽക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു വീഡിയോ ദൃശ്യമാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇത് യഥാർത്ഥമാണെന്നും അല്ല ഇത് വ്യാജമായി നിർമ്മിച്ചവയാണ് എന്നീ രീതിയിലുള്ള വാദപ്രതിവാദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അത്ര വ്യക്തമല്ലാത്ത രീതിയിലാണ് ഈ വീഡിയോ ദൃശ്യങ്ങളുള്ളത്. എന്നാൽ നാല് കാലുകളോട് കൂടിയ അതിശയ രൂപത്തെ താൻ കണ്ടുവെന്ന് ഫോട്ടോഗ്രാഫറും അഭിപ്രായപ്പെടുന്നു. നമ്പർ 4, തീപിടുത്തമെന്നത് ഏറെ അപകടകരമായ ഒരു അവസ്ഥയാണ്. നിമിഷ നേരം കൊണ്ട് ഒരു മേഖലയെ തന്നെ ചുട്ടരിക്കുവാൻ ഇതിന് സാധിക്കുന്നുണ്ട്. ഈ രീതിയിൽ ഒരു തീപിടുത്തത്തിന്റെ ഡ്രോണിൽ പകർത്തിയ ദൃശ്യങ്ങളാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. സംഭവം നടക്കുന്നത് 2016 മെയ് മാസത്തിലായിരുന്നു. തീ പിടിച്ചത് ഹൂസ്റ്റണിലെ ലെവറോൺ സ്ട്രീറ്റ് ബ്ലോക്കിലായിരുന്നു. തീ അതിവേഗം കൂടുകയും ഇത് ഒരു കെമിക്കൽ യൂണിറ്റ് നിലനിന്നിരുന്ന മേഖലയിലേക്ക് പടരുകയും ചെയ്തു. ആയതിനാൽ തന്നെ ഇതിന്റെ ഗാഢത നിമിഷ നേരം കൊണ്ട് കൂടിക്കൊണ്ടിരിക്കുകയും ചെയ്തു. ഇവിടെ നിന്നും കറുത്തിരണ്ട പുക അതിശക്തമായ തരത്തിൽ മുകളിലേക്ക് കുതിച്ചു വരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇതിന് കാരണം കെമിക്കൽ യൂണിറ്റിലെ അതിശക്തമായ പദാർത്ഥങ്ങളുടെ സാന്നിധ്യം മൂലമായിരുന്നു. നമ്പർ 3,
അഗ്നിപർവ്വതങ്ങളെക്കുറിച്ച് നാം കേട്ടിട്ടുണ്ടാകും. ഇന്തോനേഷ്യയിലാണ് ഏറ്റവും അധികം ആക്റ്റീവായ അഗ്നിപർവ്വതങ്ങൾ ഉള്ളത്, ഏകദേശം 13,000 എണ്ണം. ഒരു കൂട്ടം ശാസ്ത്രജ്ഞർ പഠന ആവശ്യത്തിനായി അഗ്നിപർവ്വതത്തിനടുത്തെത്തി. അതിവിശാലവും കൃത്യതയോടും കൂടി ഇതിനെ വീക്ഷിക്കുന്നതിനായി ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ഇവരുടെ പഠനം. പാഷൻ 2 വിഷൻ പ്ലസ് എന്ന ഡ്രോണായിരുന്നു ഇവർ ഉപയോഗിച്ചിരുന്നത്. ഇത് ഉപയോഗിച്ച് പകർത്തിയ ദൃശ്യങ്ങൾ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. മൈക്രോ ഓർഗാനിസം കോളനൈസേഷൻ ഓഫ് ദ ന്യൂ ഫോമിംഗ് റോക്സ് എന്ന വിഷയത്തെ ആസ്പദമാക്കിയായിരുന്നു ഇവരുടെ പഠനം. ഇതിനോടനുബന്ധിച്ചാണ് ശാസ്ത്രജ്ഞരുടെ ഒരു സംഘം ഈ രീതിയിലുള്ള ഒരു ഉദ്യമത്തിന് ഏർപ്പെട്ടത്. നമ്പർ 2, ഏറെ അത്ഭുതപ്പെടുന്ന രീതിയിലുള്ള ഒരു സംഭവത്തെ കുറിച്ചാണ് ഇനി നാം സംസാരിക്കുവാൻ പോകുന്നത്. അതിഭയാനകമായ രീതിയിൽ കറുത്ത കണ്ണുകളോടുകൂടിയ ഒരു യുവതിയുടെ ദൃശ്യങ്ങൾ ഡ്രോണിൽ പകർത്തുകയായിരുന്നു. ഡ്രോൺ തന്നെ കണ്ടുവെന്ന് മനസ്സിലാക്കിയ യുവതി മുഖം പൊത്തിക്കൊണ്ട് ഓടുകയാണ്. സമാനമായ രീതിയിൽ നിരവധി ആളുകൾ ഈ യുവതിയെ കണ്ടെന്നും പറയുന്നു. യഥാർത്ഥത്തിൽ ഇതിനു പിന്നിലെ സത്യം എന്താണ് എന്നുള്ള കാര്യത്തിൽ ഒട്ടനവധിയെ നിഗൂഢതകൾ ഇന്നും അവശേഷിക്കുന്നുണ്ട്. ഇതിനെ പ്രേതഭൂതാദികളോട് ചേർത്ത് വായിക്കുവാനാണ് ഒരു കൂട്ടം ആളുകൾ താല്പര്യപ്പെടുന്നത്. ഇത് എന്താണെന്ന കാര്യത്തിൽ അനവധിയായ അന്വേഷണങ്ങൾ പിന്നീട് നടന്നുവെങ്കിലും കറുത്ത കണ്ണുകളോടുകൂടിയ യുവതി ഒരു അത്ഭുതമായി ഇന്നും അവശേഷിക്കുകയാണ്. നമ്പർ 1, ടൈഗർ ഷാർക്ക് ഒരു തരം റിക്കിം ഷാർക്കാണ്. കൂടാതെ ഗെലിയോസർഡോ ജെൻസിലെ ഒരേ ഒരു അംഗവുമാണിവ. ഇവയ്ക്ക് 5 മീറ്ററിലധികം നീളം കൈവരിക്കുവാനും സാധിക്കും. പൊതുവെ അത്ര ആഴമില്ലാത്ത പ്രദേശങ്ങളിലാണ് ഇവ കാണപ്പെടുന്നത്. ഇത്തരത്തിലുള്ള നിരവധിയായ ടൈഗർ ഷാർക്കുകൾ ചേർന്ന് ഒരു ഹംബാക്ക് തിമിംഗലത്തെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി ഭക്ഷണമാക്കുകയാണ്. ചോരയുടെ ഗന്ധമേറ്റ് ഒട്ടനവധിയായ മറ്റ് ടൈഗർ ഷാർക്കുകളും ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അത്ഭുതപ്പെടുന്ന സംഗതി എന്തെന്നാൽ, ഇതിന് സമീപത്തായി 2 ടൂറിസ്റ്റ് ബോട്ടുകളും ഉണ്ടായിരുന്നു. ഇവരും ഈ ദൃശ്യങ്ങൾ പകർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇവയുടെ പ്രധാന എതിരാളികൾ കൊലയാളി തിമിംഗലങ്ങളാണ്. ഇവ മനുഷ്യരെ ആക്രമിച്ചതായി നിരവധി സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുമല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റുകളായി രേഖപ്പെടുത്തൂ.